എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ഇയാളെ ചെന്ന് കാണുക, ഇദ്ദേഹമാണ് നിന്റെ അച്ഛനെന്ന് ജെ പറഞ്ഞത് പ്രകാരം ഒരു കാർഡ് വൂജുന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. വൂജുൻ ആ കാർഡിന്റെ ആളിനെ കാണാനായി പോകുന്നു. പക്ഷെ ഇത് തന്റെ അച്ഛനാണെന്ന ധാരണയിൽ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാണ് അവന് മനസ്സിലാവുന്നത് ഇത് തന്റെ അച്ഛനല്ല, തന്റെ അച്ഛന്റെയും അമ്മയുടെയും സുഹൃത്തായ ഒരാളാണെന്ന്. വൂജുന്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് ഒന്നായവരാണ്. പക്ഷെ ഈ റിലേഷൻ വൂജുന്റെ അച്ഛൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ ആകെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഈ കപ്പിളിനെ സഹായിച്ചത് ഈ ഒരു സുഹൃത്താണ്. 10 വർഷങ്ങൾക്ക് മുന്നേ വൂജുന്റെ അച്ഛൻ മരിച്ചുപോയിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് വൂജുൻ അറിയുന്നത്. പ്രണയിച്ച് വിവാഹിതരായെങ്കിലും പല പ്രശ്നങ്ങൾ മൂലം പിന്നീട് വൂജുന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു. അമ്മ അങ്ങനെ US പോവുകയും ചെയ്തു. അച്ഛൻ പിന്നീട് നാട്ടിലെ സുഹൃത്തിന്റെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെയാണ് അച്ഛന്റെ പല സാധനങ്ങളും സുഹൃത്തിന്റെ കയ്യിൽ വന്നതും അദ്ദേഹം കൂട്ടുകാരന്റെ മെമ്മറിയായി അതൊക്കെ സൂക്ഷിച്ചതും. എന്തായാലും അച്ഛൻ മരിച്ച കാര്യം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണല്ലോ താൻ അറിയുന്നത്. അച്ഛനെ ഇത്രയും നാൾ അന്വേഷിച്ചു നടന്നപ്പോ അതറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് അവന് വല്ലാത്ത സങ്കടം വരുന്നു. അങ്ങനെ അവൻ ജീവിതത്തിൽ ആദ്യമായി തന്റെ അച്ഛന്റെ ഫോട്ടോ ഈ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് അവൻ ഇറങ്ങുന്ന സമയം മുന്നേ അവൻ കണ്ട അച്ഛന്റെ ഫ്രണ്ട് അവന്റെ അമ്മയെ ഫോൺ വിളിച്ച് അറിയിച്ചതിന്റെ പ്രകാരം വൂജുവിനെ അമ്മ വിളിച്ച് സംസാരിക്കുന്നു. കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മ ഇങ്ങനെ ഇവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അച്ഛന്റെ വിവരം അറിഞ്ഞതും ഇപ്പോ അമ്മയോട് സംസാരിക്കുന്നതും ഒക്കെ കൂടി അവനെ വളരെ ഇമോഷണൽ ആക്കുന്നു. ഇതേ സമയം എങ്ങും ആകെ മൂഡ് ഓഫ് ആണ്, ഡിസ്റ്റർബ്ഡ് ആണ്, നടക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നറിഞ്ഞ് ഗ്രാമത്തിൽ നിന്ന് എങ്ങിന്റെ അച്ഛനും അമ്മയും അവളെ കാണാനായി വരുന്നുണ്ട്. അവരും അവളുടെ കൂടെ സംസാരിച്ച് അവളെ മോട്ടിവേറ്റ് ചെയ്ത് ഡിപ്രഷനിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുന്നു. ഒപ്പം തന്നെ വൂജുൻ മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു മോശം പയ്യനല്ല എന്ന് അവനെ പരിചയപ്പെട്ട ആ കുറച്ച് സമയത്ത് നിന്ന് തന്നെ തങ്ങൾക്ക് മനസ്സിലായെന്ന് അച്ഛനും അമ്മയും അവളോട് പറയുന്നുണ്ട്. ഇതുപോലൊരു പയ്യനെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടില്ല, അതുകൊണ്ട് അവനെ മിസ് ചെയ്യരുതെന്ന് അവളെ ഉപദേശിക്കുന്നുമുണ്ട്. അതിന്റെ ഇടയിൽ ആന്റി ഫാനിന്റെ ഫൈനൽ എപ്പിസോഡും റിലീസാവുന്നു. അത് വൂജുനും യെങ്ങും രണ്ടിടങ്ങളിൽ ഇരുന്ന് കാണുന്നുണ്ട്. അവർക്ക് അവരുടെ ലൈഫുമായി വളരെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഷോ ആയിരുന്നല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഫൈനൽ എപ്പിസോഡ് കണ്ട് രണ്ടുപേരും ഇമോഷണൽ ആവുന്നുമുണ്ട്. അങ്ങനെ അടുത്ത ദിവസം യെങ് യാദൃശ്ചികമായി അവൾ മുന്നേ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥാപനത്തിലെ ഇവൾക്ക് എപ്പോഴും പാര വെക്കാറുണ്ടായിരുന്ന ഇവളുടെ ഹാർഡ് വർക്ക് എല്ലാം സ്വന്തം പേരിൽ തട്ടിയെടുക്കാറുണ്ടായിരുന്ന ആ മാനേജറിനെ കാണുന്നു. ആ ലേഡി മുന്നത്തെ പോലെ ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാതെയാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ വൂജുൻ കാരണമല്ല എങ്ങനെ ജോലി നിന്ന് പിരിച്ചുവിട്ടതെന്നും യെങ്ങിന്റെ ഹാർഡ് വർക്ക് എല്ലാം താൻ തന്റെ പേരിൽ തട്ടിയെടുക്കുന്നത് നാളെ യെങ് ഈ സ്ഥാപനത്തിൽ നിന്നാൽ ഒരു പ്രശ്നമാകുമെന്ന് ആ ടീം തോന്നിയപ്പോ എങ്ങനെ എങ്ങനെ പറഞ്ഞു വിടുമെന്ന് ആലോചിച്ചിരുന്ന ടീം ഒരു റീസൺ കിട്ടിയപ്പോ അത് താനങ്ങ് മുതലെടുത്തതായിരുന്നു. അല്ലാതെ വൂജുൻ ഇതിൽ പങ്കൊന്നും ഇല്ല എന്നെല്ലാം ഇപ്പോൾ ഇവർ സംസാരിക്കുന്നു. എന്തായാലും യെങ് അതൊന്നും വലിയ കാര്യമാക്കോ ഇവരോട് ദേഷ്യം കാണിക്കോ ഒന്നും ചെയ്യുന്നില്ല. അതിനിടയിൽ ജെ.ജെ.ക്ക് ബോധം വരുന്നു. അവന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു ആക്സിഡന്റിൽ അവനിപ്പോ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ആ ഒരു അവസ്ഥയിലും അവനെ വളരെ കെയറോടുകൂടി വൂജുൻ ആണ് നോക്കുന്നത്. വൂജുൻ ജെ.ജെ.യുടെ ഡയറി കിട്ടിയതിൽ ജെ.ജെ. ചില പാട്ടിന്റെ വരികളൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കി ഒരു നല്ല പാട്ട് തയ്യാറാക്കുന്നു. ഇതേ ടീം യെങ്ങാകട്ടെ ഇവൾ വൂജുവിനെ പറ്റി ആദ്യം മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാണല്ലോ പിന്നീട് പ്രശ്നമായി മാറിയത്. ഇപ്പോൾ വൂജുവിനെ പറ്റി എന്ത് തോന്നുന്നു എന്ന നല്ല കാര്യങ്ങളൊക്കെ വീണ്ടും അതുപോലെ കുറിപ്പായി എഴുതുന്നു. അതിനുശേഷം ആന്റി ഫാൻ ഷോയുടെ ആ രണ്ട് പ്രധാനപ്പെട്ട ക്രൂ മെമ്പേഴ്സും എങ്ങനെ കാണാനായി വരുന്നു. അവർ അവൾക്ക് ഒരു പെൻഡ്രൈവ് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇത് വേറെ ആരും കണ്ടിട്ടില്ല, നിനക്ക് ഞങ്ങൾ തരുന്ന ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അവരത് കൊടുത്തിട്ട് പോകുമ്പോ എന്തായിരിക്കും അതിലുള്ളതെന്ന് അറിയാനായി വലിയൊരു ആകാംക്ഷ എങ്ങനെയുണ്ടായിരുന്നു. യെങ് വീട്ടിലേക്ക് തിരിച്ചെത്തി അത് പ്ലേ ചെയ്ത് നോക്കുമ്പോ ഫൈനൽ ഡേ ഷൂട്ടിംഗ് അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ക്രൂ മെമ്പേഴ്സ് കാണാതെ ഒരു കിസ് അവിടെ നടന്നിരുന്നല്ലോ. വൂജുൻ എങ്ങനെ കിസ് ചെയ്യുന്ന ആ സീനായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് ആ സമയം ക്രൂ മെമ്പേഴ്സ് കണ്ടില്ലെങ്കിലും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ ആ ഒരു വിഷ്വലൊക്കെ കണ്ട് ഇവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. ഒപ്പം തന്നെ വൂജുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം നേരിട്ടോ അല്ലാതെയോ അത്ര കോണ്ടാക്ട് ഒന്നും ഇവർ തമ്മിലില്ല, നേരിട്ട് കണ്ടിട്ടില്ലെന്നേ പറയാം. അവൾ വളരെ ഇമോഷണലായി ഒരു സ്ഥലത്തിരുന്ന് സങ്കടപ്പെടുകയാണ്. വൂജുവിനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കാണാൻ സാധിക്കും എന്നല്ല. ആ സമയം അവളുടെ ഫോൺ റിംഗ് അടിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ സൈലന്റ് മോഡിലായതുകൊണ്ട് അവൾ കണ്ടതേയില്ല. അവൾ അങ്ങനെ അവിടെ വൂജുവിനെ പറ്റി ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോ പെട്ടെന്ന് അവന്റെ സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന അവൾ അവനെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടപ്പോ ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അവൾ അന്തം വിട്ട് അവനെ തന്നെ നോക്കുന്ന സമയം അവൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഏറെ നേരം ഇരുന്ന് സംസാരിക്കുന്നു. ആ ടീം തന്റെ അച്ഛന്റെ കാര്യവും വൂജുൻ സൂചിപ്പിക്കുന്നുണ്ട്. അച്ഛനെ ഞാൻ
കണ്ടെത്തി. പക്ഷെ എനിക്ക് ചെല്ലാൻ കഴിയാത്ത ദൂരത്തിലാണ് അച്ഛനെന്ന് അവൻ പറയുമ്പോഴേ അച്ഛൻ മരണപ്പെട്ടു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നു. അവളും അവനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പിരിയുന്നതിന് മുന്നേ കുറച്ചുനാളും കൂടി നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണോന്ന് ആവശ്യപ്പെടുക. ഈ പ്രശ്നം എന്ന് സോൾവ് ആകും എന്നെനിക്കറിയില്ല, പക്ഷെ സോൾവ് ചെയ്തേ എനിക്ക് സമാധാനം കിട്ടും. അതുകൊണ്ട് അതിനായി നീ വെയിറ്റ് ചെയ്യണോന്ന് അവൻ പറയുമ്പോൾ അവന് വേണ്ടി എത്ര നാളും കാത്തിരിക്കാൻ അവളും തയ്യാറാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ പിന്നീട് യങ് വീണ്ടും അവൾക്ക് ജോലിക്ക് വേണ്ടി പല കമ്പനിയുടെയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ അവൾക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിന്റെ ഇടയിൽ വൂജൂനെ അവന്റെ അച്ഛന്റെ സുഹൃത്ത് വിളിച്ച് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ സോൾവ് ചെയ്ത് തന്ന് സഹായിക്കാൻ താൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം അങ്കിൾ, അങ്കിളുടെ മനസ്സിന് വളരെ നന്ദിയെന്ന് അവൻ പറയുന്നു. അവൻ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായി ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ ടീം ഇവന്റെ സിഇഒ ഇപ്പോഴും ഇവനെ കാണുമ്പോൾ ഇവനെ ഈ അവസ്ഥയിലാക്കിയതിൽ താൻ വളരെ സന്തോഷവാനാണ് എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവനിട്ട് വെച്ച പണി അയാൾക്ക് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നു. വൂജുൻ എന്ന ആ ഒരു ഐഡലിനെ മുൻനിർത്തിയായിരുന്നല്ലോ ഈ ഏജൻസി തന്നെ മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. അയാൾക്ക് ഏജൻസിയുടെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന ബിൽഡിംഗ് വരെ വിൽക്കേണ്ട അവസ്ഥ വരെയാണ്. വൂജുൻ അപ്പോഴേക്കും അവന്റെ ഇവിടുത്തെ ബാധ്യതകളെല്ലാം തീർക്കാനായി ഇവിടെയുള്ള അവന്റെ സകല പ്രോപ്പർട്ടീസും വിറ്റ് ജെ ജെയുടെ ഡയറിയിൽ നിന്ന് തയ്യാറാക്കുന്ന ആ പുതിയ പാട്ടിന്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സ്വസ്ഥത കിട്ടാനൊക്കെ ഇവിടെ വിട്ട് പോവാൻ തീരുമാനിക്കുന്നു. അവൻ ആ വാർത്ത ആദ്യം ജെ ജെയാണ് അറിയിക്കുന്നത്. ജെ ജെയും വൂജുനും ഇപ്പോൾ നല്ല കമ്പനിയാണ്, അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. അത് ഇൻഹ്യൂക്കിനും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഇവരെല്ലാവരും പല പ്രശ്നങ്ങളും ബാധിച്ചെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പോസിറ്റീവ് രീതിയിലാണ് വന്നത്. ജെ ജെയ്ക്കും ഈ കാര്യങ്ങളോടുകൂടി വൂജുവിനോടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇവിടം വിട്ട് പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു കമ്പനി ഓഫീസ് തന്നെ വിൽക്കാൻ പോകുന്ന കാര്യം വൂജുവിന് അറിയുന്നത്. ഇത് അവന് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഈ ഏജൻസി വൂജുവിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഇന്ന് ഈ നിലയിലായതല്ലേ. ആദ്യം വൂജുവിനും മാനേജറും തമ്മിൽ വലിയ ബോണ്ടിങ്ങും ആയിരുന്നു. അപ്പൊ എന്തായാലും അന്ന് ഈ ഏജൻസി വാങ്ങിയപ്പോ തങ്ങൾ എത്ര സന്തോഷത്തിലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അവൻ തന്റെ സിഇഒയ്ക്ക് ഈ ഒരു സ്ഥലം നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിന്റെ കടങ്ങളും സെറ്റിൽ ചെയ്യുന്നു. പിന്നീട് അതറിയുന്ന സിഇഒ വൂജുവിനോട് താൻ ഇത്രയും ചെയ്തിട്ടും അവൻ തനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്തല്ലോ എന്നോർത്ത് വലിയ കുറ്റബോധത്തിലാവുന്നു. അയാൾ അവനെ പോയി കാണാനായി തീരുമാനിക്കുന്നു. അപ്പോഴേക്കും വൂജുൻ എങ്ങനെ ഫോൺ ചെയ്ത് ഞാൻ കുറച്ചുനാൾ ഇവിടുന്ന് മാറി നിൽക്കാൻ പോവാ, പക്ഷെ ഞാൻ ഉറപ്പായും മടങ്ങി വരും, അതുവരെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അവളോട് ആവശ്യപ്പെടുന്നു. അവൻ ചെയ്യുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ള യങ്ങും വളരെ സന്തോഷത്തോടെ അവന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. വൂജുൻ ഈ നാട് വിട്ടു പോകുന്നതിന് മുന്നേ സിഇഒ അവനെ കണ്ട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുമ്പോൾ അവൻ അയാളോട് യാതൊരുവിധ ദേഷ്യവും പ്രകടിപ്പിക്കുന്നില്ല. താൻ എത്ര ജെന്റിൽമാൻ ആണ് എന്നത് അവൻ അവന്റെ ആറ്റിറ്റ്യൂഡിലൂടെ പ്രൂവ് ചെയ്താണ് ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. വൂജുൻ ഇവിടെ നിന്ന് പോയിട്ടിപ്പോ 2 മാസങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. 3 മാസം അടുക്കാറാവുമ്പോഴും ഇപ്പോഴും യങ് വൂജുവിനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവൾ പക്ഷേ ഒരു പുതിയ സ്ഥാപനത്തിൽ ജേർണലിസ്റ്റായി ജോലിക്ക് ചേർന്നിരിക്കുന്നു. അതിന്റെ ഇടയിൽ അവളുടെയും വൂജുവിന്റെയും ലവ് സ്റ്റോറി ഒരു കഥ പോലെ എഴുതുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന അവളുടെ ബോസ് എന്തുകൊണ്ട് ഒരു ബുക്ക് റൈറ്റർ ആയിക്കൂടാ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. കാരണം ഇവൾക്ക് റൈറ്റിംഗിൽ വളരെ ടാലന്റ് ഉണ്ടെന്ന് അവർ പറയുന്നു. പലപ്പോഴും തന്റെ അമ്മയും വൂജുനും ഒക്കെ ഇതേ കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത് സീരിയസ് ആയി എടുക്കാതിരുന്ന എങ്ങനെ ഇപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയി തോന്നുകയാണ്. അതിന്റെ ഇടയിൽ ഇൻഹുക്കാണ് ജെ ജെ എല്ലാ പിണക്കങ്ങളും മറന്ന് വളരെ കെയർ ചെയ്ത് നോക്കുന്നത്. എങ്ങിന്റെ കൂട്ടുകാരും അവരവരുടെ ലൈഫിൽ സെറ്റിൽ ആവാൻ തുടങ്ങുന്നു. അവളുടെ കൂട്ടുകാരിയൊക്കെ വിവാഹം ചെയ്ത് ഹാപ്പിയായി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ആന്റി ഫാൻ ഷോയുടെ ആ ഡയറക്ടറിന്റെയും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെയും വിവാഹം നടക്കുന്നത്. രണ്ടുപേരും ഡേറ്റിംഗിലായിരുന്നു, ഇപ്പോൾ അവർ വിവാഹിതരാവുന്നു. ആ ചടങ്ങിൽ യങ്ങും പങ്കെടുക്കുന്നു. അവൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ക്രൂവിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വൂജുവിനെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നു. എന്തായാലും ആ ഒരു ചടങ്ങ് അവസാനിക്കാറാവുമ്പോഴേക്കും ബ്രൈഡ് ഇങ്ങനെ പൂ എറിയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ ഒരു പൂ പിടിക്കുന്ന ആളായിരിക്കും അടുത്തത് ഈ ഒരു കൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന ഒരു കൺസെപ്റ്റ് ആണുള്ളത്. എങ്ങനെ പൂ എറിഞ്ഞു കൊടുക്കാനായി ആ സ്റ്റാഫ് നോക്കുന്നുണ്ട്. എങ്ങത് പിടിക്കാൻ നോക്കിയെങ്കിലും കൈ തട്ടി താഴെ വീഴുന്നു. അവളത് എടുക്കാനായി കുനിയുമ്പോൾ ആരോ അവൾക്കത് എടുത്തു കൊടുക്കാണ്. ആരാണെന്ന് നോക്കുന്ന അവൾ വളരെ ഷോക്കും ഹാപ്പിയും ആവുന്നു. കാരണം അത് വൂജുവിനായിരുന്നു. അതെ, 3 മാസങ്ങൾക്ക് ശേഷം അവൻ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല, ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്. മറ്റുള്ളവരെല്ലാം വൂജുവിനെ കണ്ട് വളരെ ഹാപ്പി ആവുന്നു. വൂജുവിനാകട്ടെ വെറുതെ മടങ്ങി വന്നതല്ല, ചേച്ചിയുടെ ഡയറിയിൽ നിന്ന് അവൻ കണ്ടെടുത്ത് ആ പാട്ട് അവൻ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ അത് റിലീസ് ആക്കിയിട്ടുണ്ട്. അത് ഒരു വലിയ ഹിറ്റായി മാറുന്നു. ജെ ജെ ഹോസ്പിറ്റലിലെ ചികിത്സയിലിരിക്കെ ഈ പാട്ട് കേൾക്കുകയും അവന് പെട്ടെന്ന് ആ ഒരു ഷോക്കില് ഇത് തന്റെ പാട്ടാന്ന് റിയലൈസേഷൻ വന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇൻഹ്യൂക്ക് ആ ടീം അവന്റെ അടുത്ത് അവന്റെ നിഴല് പോലെ എല്ലാ കാര്യങ്ങളിലും താങ്ങായും തണലായും കൂടെയുണ്ട്. ഇതേ ടീം ഈ ഒരു പാട്ട് വമ്പൻ ഹിറ്റായി മാറുന്നത് വൂജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. അവനിപ്പോ ആളുകളുടെ ഇടയിൽ പഴയ
അസ്വീകാര്യത വരുന്നു. ഇൻഹ്യൂക്കിന് അവളെ അന്ന് ഓഡിഷനിൽ സെലക്ട് ചെയ്തിട്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ കാരണം റിജക്ട് ചെയ്ത ഏജൻസിയിൽ നിന്ന് വീണ്ടും ഓഫർ വരുന്നു. അവൾ പക്ഷെ അത് റിജക്ട് ചെയ്യാണ്. ഇത് കേൾക്കുന്ന ജയ ജയ, നിനക്ക് ആഗ്രഹമുള്ളതല്ലേ, പിന്നെന്തിനാ അത് വേണ്ടെന്ന് വെച്ചെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇനി നിന്റെ പാട്ടിലെ പാടും, നമുക്ക് ഒന്നിച്ച് ഇനി മുന്നോട്ട് പോവാം. നീ വേണം ആരോഗ്യം നല്ല വീണ്ടെടുത്തു കഴിഞ്ഞ് എനിക്ക് വേണ്ടി പാട്ടെഴുതാൻ. ആ പാട്ട് പാടാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് അവള് പറഞ്ഞ് ജയ ജയുമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നു. രണ്ടുപേരും ഇപ്പോ പഴയതുപോലെ ഒന്നാവുന്നു. ജയ ജയ ഇൻഹുക്ക് തന്നോട് പിണക്കത്തിലല്ല എന്ന് മനസ്സിലാക്കുമ്പോ വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ പിന്നീട് വൂജോന്റെയും ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അവനിപ്പോ വീണ്ടും പഴയ ആ ഒരു സ്റ്റാറായി മാറുന്നു. ആളുകൾ മുന്നത്തെ വൂജോനെ അല്ല, ഇപ്പോ പുതിയൊരു വൂജോനെയാണ് കാണുന്നത്. തന്റെ റിയൽ ഐഡന്റിറ്റിയിൽ റിയൽ വൂജോനായി നിൽക്കുന്ന ഇവനെ മുന്നത്തേനേക്കാളും ആരാധകർക്ക് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയാം. അവന്റെയും യെങ്ങിന്റെയും കൂട്ടുകെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം യെങ് അങ്ങനെ ഒരാവശ്യത്തിനും പുറത്തേക്ക് പോകുമ്പോ ഒരു പയ്യൻ അവളുടെ അടുത്തേക്ക് എത്തി ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നു. അവളും എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ ഫോൺ വാങ്ങി നോക്കുമ്പോ അവർ പെട്ടെന്ന് മാരി മീ എന്ന ഒരു ഫോർമേഷനിൽ നിൽക്കുന്നു. ഇത് കണ്ട് അവൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ നോക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് എത്തുന്ന വൂജുൻ അവൾക്ക് ബൊക്കെ കൊടുത്ത് വില്യു മാരി മീ എന്ന് അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ വളരെ ഷോക്കാവുകയാണ്. ഇവർക്കിടയിൽ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അത് ഈ ഒരു രീതിയിലേക്ക് മാറുമെന്ന് അവൾ കരുതിയിരുന്നില്ല. എന്തായാലും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകൾ അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ റിജക്ട് ചെയ്യാൻ സാധിക്കും. അവളും യെസ് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവൻ കയ്യിലുള്ള റിംഗ് അവൾക്ക് ഇട്ടു കൊടുത്ത് അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കപ്പിളും ഇവിടെ ഒന്നാവുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ആദ്യം മോശമായി തോന്നിയാലും പിന്നീട് അത് എത്രയോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന ഒരു തിരിച്ചറിവാണ് ഈ ഒരു കഥ തന്നത്. ഈ ഒരു കഥയിൽ പല പ്രതിസന്ധികളിലൂടെയും യെങ്ങും വൂജൂനും ഒക്കെ കടന്നുപോയെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ പിന്നീട് ഇരട്ടി ഇരട്ടി സന്തോഷങ്ങളാണ് അവർക്ക് നൽകിയത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ പിന്നീട് സന്തോഷങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു രസകരമായ കഥയുമായി കണ്ടുമുട്ടാം. ബൈ.